Hi my dear students, welcome back to my channel. Plus 2 political science focus area kaiya video il nammal charcha cheythu edellam chapters exam nu varum ennulla karyangalellam discuss cheythu ee focus area il ulpeduna onnamatha chapter le പ്രധാനപ്പെട്ടതും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഏതാനും ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇപ്പോൾ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താണ് രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ Challenges of Nation Building. അപ്പോൾ നോക്കാം നമുക്ക് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ. ഒന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന ഭാഷാ അടിസ്ഥാനത്തിൽ ആകണമെന്ന് തീരുമാനിച്ച സമ്മേളനം. ഏത് സമ്മേളനത്തിലാണ് ഇത് തീരുമാനിച്ചത്? 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ്. ഏത് സമ്മേളനത്തിലാണ്? 1920 നാഗ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന ഭാഷാടിസ്ഥാനത്തിൽ ആകണമെന്ന് തീരുമാനിച്ചു നമ്പർ 2 വിധിയുമായുള്ള കൂടിക്കാഴ്ച ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന വിഖ്യാത പ്രസംഗം നടത്തിയത് ആരാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് ആരാണ് ആരാണ് ജവഹർലാൽ നെഹ്റു അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ NWFP ഇതിൻ്റെ പൂർണ്ണരൂപം നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ഇതാണ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ സ്വതന്ത്ര സമയത്ത് നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം ആദ്യം ഉടലെടുത്തത് എവിടെയാണ് തിരുവിതാംകൂറിലാണ് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ അതുപോലെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം പാകിസ്ഥാൻ ഡിമാൻഡ് എന്നിവ മുന്നോട്ട് വച്ചത് ആരാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം പാകിസ്ഥാൻ ഡിമാൻഡ് എന്നിവ മുന്നോട്ട് വച്ചത് മുസ്ലിം ലീഗാണ് 1906 സ്ഥാപിക്കപ്പെട്ടു മുസ്ലിം ലീഗ് എന്നാണ് സ്ഥാപിക്കപ്പെട്ടത് 1906 മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യക്കുള്ളിൽ ഭീകരവാഴ്ച സൃഷ്ടിക്കാൻ ഹൈദരാബാദ് നൈസാം ഏർപ്പെടുത്തിയ മുസ്ലിം മതഭ്രാന്തന്മാരുടെ ഭീകര ഗ്രൂപ്പിൻ്റെ പേരെന്താണ് റസാക്കേഴ്സ് അല്ലെങ്കിൽ റസാക്കർ എന്നൊക്കെ പറയാം അധികാര കൈമാറ്റം എന്ന പുസ്തകം രചിച്ചത് വി പി മേനോനാണ് അധികാര കൈമാറ്റം എന്ന പുസ്തകം രചിച്ചതാരാണ് വി പി മേനോൻ അയൺമാൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി കർഷക സമരം സംഘടിപ്പിച്ചതാരാണ് അതാരാണ് സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് ബർദോളി കർഷക സമരം സംഘടിപ്പിച്ചത് ഹൈദരാബാദ് ഭരണാധികാരിയുടെ സ്ഥാനപ്പേര് എന്താണ് നൈസാം ഹൈദരാബാദ് ഭരണാധികാരിയുടെ സ്ഥാനപ്പേര് നൈസാം മറ്റൊരു ചോദ്യം ഭാഷാ സംസ്ഥാന രൂപീകരണത്തിനായി രൂപീകരിച്ച കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ 1953 സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് ഫസൽ അലി ആരായിരുന്നു ജസ്റ്റിസ് ഫസൽ അലി ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി തീർന്ന നാട്ടുരാജ്യമാണ് ഏത് ജുനഗഡ് ഓക്കെ സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ് ഹൈദരാബാദ് സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത് ഹൈദരാബാദിനെയാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിനും അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മണിപ്പൂർ
സ്വാതന്ത്ര്യ സമയത്തെ മണിപ്പൂരിലെ ഭരണാധികാരി ആരായിരുന്നു? ബോധചന്ദ്ര സിംഗ്. ബോധചന്ദ്ര സിംഗ് സ്വാതന്ത്ര്യ സമയത്തെ മണിപ്പൂരിലെ ഭരണാധികാരി ബോധചന്ദ്ര സിംഗ് ആണ്. ഓക്കെ. ഭാഷാ സംസ്ഥാന രൂപീകരണം ആവശ്യപ്പെട്ട് മരണം വരെ ഉപവാസം അനുഷ്ഠിച്ച ഗാന്ധിയനാണ് പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലു. ഭാഷാ സംസ്ഥാന രൂപീകരണം ആവശ്യപ്പെട്ട് മരണം വരെ ഉപവാസം അനുഷ്ഠിച്ച ഗാന്ധിയൻ പോറ്റി ശ്രീരാമലു. ആരാണ്? പോറ്റി ശ്രീരാമലു. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ്. വരാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്, ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത്രയും ചോദ്യങ്ങളെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വെക്കുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ തുടർച്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക്